റിയൽമിയുടെ നാർസോ സീരീസിലെ ഏറ്റവും പുതിയ ഫോണ് റിയൽമി നാർസോ 30 എന്ന് പറഞ്ഞ ഫോൺ യൂറോപ്പിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മി 11 ലൈറ്റ് 4G എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ വൈകാതെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. റിയൽമിയുടെ ഡിസോ എന്ന് പറഞ്ഞ പുതിയ സബ് ബ്രാൻഡ് ഒഫീഷ്യൽ ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലോട്ടെടുക്കാം. ആദ്യത്തെ ന്യൂസ്, റിയൽമി നാർസോ 30 5G എന്ന് പറഞ്ഞ ഫോൺ യൂറോപ്പിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ ഡിസൈൻ കാണുകയാണെങ്കിൽ നമ്മൾ റിയൽമി നാർസോ 30 4G എന്ന് പറഞ്ഞ ഫോണിൻ്റെ ആ ഒരു ഡിസൈനുമായിട്ടൊക്കെ അങ്ങോട്ട് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. ആ ഒരു ബാക്ക് പാനലിൻ്റെ ഡിസൈൻ നമുക്ക് നാർസോ 30 4G കണ്ട പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ക്യാമറ അറയുണ്ടല്ലോ റിയൽമി 8 5G എന്ന് പറഞ്ഞ ഫോണിൽ നിന്ന് നേരിട്ട് എടുത്തിരിക്കുകയാണ്. ക്യാമറ അറേ മാത്രമല്ല, ഈ ഫോണിൻ്റെ ഒട്ടുമുക്ക കാര്യങ്ങളും റിയൽമി 8 5G എന്ന് പറഞ്ഞ ഫോണിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. റിയൽമി 8 5G എന്ന് പറഞ്ഞ ഫോൺ തന്നെയാണ് ഇത്. ഇന്ത്യയിൽ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത റിയൽമി 8 5G എന്ന് പറഞ്ഞ ഫോൺ തന്നെ അങ്ങോട്ട് റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്, ബേസിക്കലി നാർസോ 30 5G എന്ന പേരിൽ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 90Hz LCD ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നത്. മീഡിയ ടെക് ഡെമൻസിറ്റി 700 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അത് മീഡിയ ടെക്കിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു 5G ചിപ്സെറ്റാണ്. നമ്മളിതേ ചിപ്സെറ്റ് തന്നെയാണ് റിയൽമി 8 5G പോക്കോ M3 Pro 5G കണ്ടത്. ഈ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 48 MP പ്രൈമറി ക്യാമറ ഉണ്ട്, 2 MP മാക്രോ ഉണ്ട്, 2 MP ഡെപ് സെൻസറും നമുക്കതിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറ നമുക്കിതിൽ അവൈലബിൾ ഉണ്ട്. 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. 18W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഈ ഫോൺ ഇപ്പോൾ യൂറോപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വില ഇപ്പോൾ കാണുന്നതാണ്. ഈ ഫോൺ വൈകാതെ ഇന്ത്യയിലോട്ടും വരുന്നതായിരിക്കും. മിക്കവാറും നാർസോ 30 4G ഇറങ്ങിയിട്ടില്ല, അത് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു ഫോണാണ്. അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഈ ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നതും. നമുക്കെന്തായാലും നോക്കാം. ഷോമിയുടെ മി 11 സീരീസിലെ ലൈറ്റ് ഫോണുകളായ മി 11 ലൈറ്റ് 4G, മി 11 ലൈറ്റ് 5G 2 മാസം മുമ്പ് യൂറോപ്പിൽ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഫോണുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും കൂടെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുള്ളത് മി 11 ലൈറ്റ് 4G ആണ്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, OS കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടിൽ ഉള്ളത്. മി 11 ലൈറ്റ് 5G അതിൻ്റെ കൂടെ തന്നെ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും നോക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ലോഞ്ച് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഫോണുകളെ പറ്റി പറയുകയാണെങ്കിൽ ഷോമിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫോണുകളായിരിക്കും മി 11 ലൈറ്റ് 4G, മി 11 ലൈറ്റ് 5G. മി 11 ലൈറ്റ് 5G എന്ന് പറയുന്നത് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള 5G ഫോണുകളിൽ ഒരെണ്ണം തന്നെയാണ്. ലൈറ്റായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും തിക്നെസ് ഒന്നും ഇല്ലാത്തത്. നമുക്കറിയാം ഷോമിയുടെ ഒട്ടുമിക്ക ഫോണുകളും നല്ല സൈസും അല്ലെങ്കിൽ നല്ല വെയിറ്റും ഒക്കെ ആയി വരുന്നുണ്ട്. അതിന് വിപരീതമായിട്ട് ഇറക്കിയ ഒരു മോഡലാണ് മി 11 ലൈറ്റ് 5G, മി 11 ലൈറ്റ് 4G. ഈ രണ്ട് ഫോണുകളിലെ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മി 11 ലൈറ്റ് 4G യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. മി 11 ലൈറ്റ് 5G വരികയാണെങ്കിൽ അത് സ്നാപ്ഡ്രാഗൺ 780G എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പുതിയ ഒരു ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഈ മി 11 ലൈറ്റ് 5G ആണ് ഇന്ത്യയിലോട്ട് വരുന്നതെങ്കിൽ ഒരു കിഡിലം ചോയ്സ് ആയിരിക്കും നമുക്കൊരു 20-25 ആ ഒരു റേഞ്ചിലോട്ട് വരികയൊക്കെ ആണെങ്കിൽ. ഈ ഒരു മി 11 ലൈറ്റ് 4G എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ അത്ര വലിയ കാര്യമുണ്ടായില്ല. കാരണം നമുക്ക് സ്നാപ്ഡ്രാഗൺ 732G വെച്ചിട്ട് ഷോമിയുടെ തന്നെ ഇഷ്ടംപോലെ ഫോണുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ഓപ്പി ന്യൂസിലെ മെയിൻ ന്യൂസ് ആയിരുന്നു റിയൽമിയുടെ ഡിസോ എന്ന് പറഞ്ഞ, ഡിസോ ആണോ ഡൈസോ ആണോ എന്താണ് ഒഫീഷ്യൽ പ്രൊനൗൺസിയേഷൻ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഡിസോ അല്ലെങ്കിൽ ഡൈസോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡിസോ എന്ന് തന്നെ പറയാം, ഈ പറഞ്ഞ ഡിസോ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട് എന്നായിരുന്നു നമ്മുടെ ഇതിനു മുമ്പത്തെ ഓപ്പി ന്യൂസിലെ മെയിൻ ന്യൂസ്. ഇപ്പോൾ ആ ഒരു വാർത്ത ഒഫീഷ്യൽ ആയിരിക്കുകയാണ്. ഡിസോ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അവർ റിയൽമിയുടെ AIoT പ്ലാറ്റ്ഫോമായ റിയൽമി ടെക് ലൈഫിലെ ആദ്യത്തെ സബ് ബ്രാൻഡ് എന്നുള്ള രീതിക്ക് തുടങ്ങിയാണ് എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഈ പറഞ്ഞ ഡിസോ എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊണ്ടുവരാൻ പോകുന്നത്? അതിന് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്: സ്മാർട്ട് എൻ്റർടൈൻമെൻറ്റ്, സ്മാർട്ട് ഹോം, സ്മാർട്ട് കെയർ, ആക്സസറീസ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2-3 സാധനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട്. ഡിസോയുടെ ബ്രാൻഡിൽ നമുക്ക് നെക്ക് ബാൻഡ് വരാൻ പോകുന്നുണ്ട്, ആ ഒരു TWS വരാൻ പോകുന്നുണ്ട്, പിന്നെയും കുറച്ച് ഐറ്റംസൊക്കെ വരാൻ പോകുന്നുണ്ട്, വാച്ച് വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം പല റിയൽമി പ്രൊഡക്ട്സിൻ്റെയും റീബ്രാൻഡ് ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നതുകൊണ്ട് നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഡിസോയുടെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത ന്യൂസിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. റിയൽമിയുടെ X7 സീരീസിലെ അടുത്ത ഫോണായ റിയൽമി X7 മാക്സ് എന്ന് പറഞ്ഞ ഫോണിൻ്റെ പ്രൈസിംഗ് ഒക്കെ ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. റിയൽമി GT Neo എന്ന പേരിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത അതേ ഫോൺ തന്നെയാണ് ഇവിടെ റിയൽമി X7 മാക്സ് എന്ന പേരിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 8GB റാം, 128GB നാണോ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ 27,999 രൂപയും 12GB റാം, 256GB നാണോ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റെ വില എന്ന് പറയുന്നത് 30,999 രൂപയായിരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ലോഞ്ച് ഈ അടുത്ത ആഴ്ച തന്നെ നടക്കാൻ പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം.
റെഡ്മി നോട്ട് 8 ഒന്നുകൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി നോട്ട് 8 2021 എന്ന പേര്. ഇത് നമ്മുടെ ഒറിജിനൽ റെഡ്മി നോട്ട് 8 ആയിട്ട് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, മീഡിയ ടെക് ഹീലിയോ G85 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഇതിൽ യൂസ് ചെയ്യുന്നു എന്നത് മാത്രമാണ്. വേറെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ആ ഡിസൈനും കളേഴ്സും എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്, ഇതിപ്പോൾ യൂറോപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഇത് ഇന്ത്യയിലോട്ട് വരാൻ വലിയ ചാൻസ് ഒന്നുമില്ല. ടെക്നോ അവരുടെ ഏറ്റവും പുതിയ ഫോണായ ടെക്നോ സ്പാർക്ക് 7 Pro എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.6 inch HD+ LCD ഡിസ്പ്ലേ ആണ്. ഒരു പഞ്ച് ഹോളുള്ള LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ പവർ ചെയ്യുന്നത് മീഡിയ ടെക് ഹീലിയോ G85 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 MP പ്രൈമറി ക്യാമറ, ബാക്കിയുള്ള 2 ക്യാമറ എന്താണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. മിക്കവാറും അൾട്രാ വൈഡ് ക്യാമറ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 2 ഡെപ്ത് സെൻസർ ആയിരിക്കും മിക്കവാറും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ട്രിപ്പിൾ ക്യാമറ എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് വരാണെങ്കിൽ ഒരു 8 MP സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്. ഈ ഫോൺ നമുക്ക് ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കടകളിലും ഇത് വൈകാതെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. iQOO അവരുടെ ചൈനയിലൊക്കെ പോപ്പുലറായിട്ടുള്ള iQOO Z സീരീസ് എന്ന് പറഞ്ഞ സീരീസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. iQOO ഇത്രയും കാലം ലോഞ്ച് ചെയ്തത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ മാത്രമാണ്. അവരുടെ വേറെ കുറേ സീരീസ് ഉണ്ട്, U സീരീസ് ഉണ്ട്, Z സീരീസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ U സീരീസ്, Z സീരീസും iQOO പറ്റിയുള്ള ഫുൾ സ്റ്റോറി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കാർഡ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ iQOO പറ്റി കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാം. അപ്പോൾ iQOO അവരുടെ Z സീരീസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാണ്. അതിൽ Z സീരീസിൽ ആദ്യം വരാൻ പോകുന്നത് iQOO Z3 എന്ന് പറഞ്ഞ ഫോണാണ് എന്നാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം iQOO Z സീരീസിന് വേണ്ടിയിട്ട്. കിഡെല്ലാം പ്രൈസിങ്ങിൽ തന്നെയായിരിക്കും മിക്കവാറും iQOO ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോൺ സ്നാപ്ഡ്രാഗൺ 768G വെച്ച് വരുന്ന iQOO Z3 എന്ന് പറഞ്ഞ ഫോണിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം, നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കാം. OnePlus നോട്ട് സീരീസിൽ പുതിയ 2 ഫോണുകൾ വരികയാണ്. അതിൽ ആദ്യത്തേത് OnePlus Note 2 ആയിരിക്കും, അടുത്ത് OnePlus Note CE 5G എന്ന് പറഞ്ഞിട്ട്. ഈ 2 ഫോണുകളും ഇന്ത്യയിൽ വൈകാതെ വരുന്നതായിരിക്കും. OnePlus നോട് എന്ന് പറഞ്ഞ ഫോൺ നോട്ട് കിട്ടിയിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, കൂടുതൽ ഫോണുകൾ വരുന്നുണ്ട്. നോട്ട് സീരീസിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്തായാലും നോടിനെ കാട്ടുള്ളൂ. ഗൂഗിളിൻ്റെ Pixel 6 സീരീസിൽ യൂസ് ചെയ്യാൻ പോകുന്നത് അവരുടെ സ്വന്തം ചിപ്സെറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഇതിനു മുമ്പ് ന്യൂസ് OPNewsൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിപ്സെറ്റിൻ്റെ പേര് Whitechapel എന്നും കൂടെയാണ് എന്ന് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ Whitechapel എന്ന് പറഞ്ഞ കോഡ് നെയിം ആയിരിക്കും മിക്കവാറും. ഈ പറഞ്ഞ Whitechapel എന്ന് പറഞ്ഞ ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും എന്നതിന് ഒരു എന്താ പറയുക ലീക്ക് പോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കുകയാണ്. ഈ ഒരു ലീക്ക് പ്രകാരം Snapdragon 888 ആയിട്ട് ഡയറക്റ്റ് കമ്പീറ്റ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കില്ല Whitechapel, പകരം നമുക്ക് Snapdragon 870 ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കും നമ്മുടെ Whitechapel എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അതുമാത്രമല്ല പറയാനുള്ളത്, ഗൂഗിള് ഈ ഒരു ചിപ്സെറ്റും കൊണ്ട് AI പെർഫോമൻസാണ് കുറച്ചുകൂടെ അങ്ങോട്ട് ഊന്നൽ നൽകിയിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള ഫോണുകളുടെയൊക്കെ AI പെർഫോമൻസിനെ കാട്ടിലും കിടിലം പെർഫോമൻസ്, അതായത് ന്യൂറൽ എഞ്ചിൻ അങ്ങനത്തെ പെർഫോമൻസുകളൊക്കെ ഇതിൽ കൂടുതലായിരിക്കും. പക്ഷേ റോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ Snapdragon 888 അല്ലെങ്കിൽ Apple A14 Bionic അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ഓണറിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ഫോണുകൾക്ക് ഗൂഗിൾ പ്ലേ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഒഫീഷ്യലായിട്ട് ഓണർ പറഞ്ഞിരിക്കുകയാണ്. ഓണർ ജർമ്മനിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വാവെ അവരുടെ ഓണർ എന്ന് പറഞ്ഞ സബ് ബ്രാൻഡിനെ വേറെ ഒരു കമ്പനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാവയായിട്ട് ഇപ്പോൾ ഒരു ബന്ധം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും വാവയായിട്ട് അധികം ബന്ധമില്ലാത്ത സ്ഥിതിക്ക് ഗൂഗിൾ പ്ലേ സർവീസസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, ഒഫീഷ്യലായിട്ട് അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ നോട്ട് സീരീസിൽ അടുത്ത ഫോണുകളായ Infinix Note 10 Infinix Note 10 Pro വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന ജൂണിൽ തന്നെ ആയിരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ Galaxy M32 എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ വൈകാതെ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സപ്പോർട്ട് പേജ് അത് ഇന്ത്യൻ വെബ്സൈറ്റിൽ ലിസ്റ്റായിരിക്കുകയാണ്. അതായത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പേജുകളൊക്കെയാണ് ഈ സപ്പോർട്ട് പേജുകൾ. ചില ഫോണുകൾക്കൊക്കെ ലോഞ്ച് ചെയ്യണതിന് മുമ്പ് തന്നെ ആ ഒരു പേജൊക്കെ ലൈവാകും. അതിനർത്ഥം വൈകാതെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെയാണ്. POCO M3 Pro 5G എന്ന് പറഞ്ഞ ഫോൺ വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇന്ത്യൻ IMEI ഡാറ്റാ ബേസിൽ ലിസ്റ്റായിരിക്കുകയാണ്. വൈകാതെ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.